ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ നാത്തൂൻ കിച്ചന്റെ പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോയാണിത് അപ്പോൾ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ ഒന്നുകൂടി നന്ദി പറയുന്നു ഇതുവരെ ചെയ്യാത്തവർ ദയവീതി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ തുടർന്ന് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി മട്ടൻ പോട്ടിയും കപ്പയുമാണ് നമുക്കതിലേക്ക് കടന്നാളൂ നമ്മുടെ ഇന്നത്തെ വിഭവത്തിന് ആവശ്യമായ മട്ടൻ പോട്ടിയും കപ്പയുമാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായി വാഷ് ചെയ്തെടുക്കണം കപ്പ തൊലികളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം നമ്മളിന്ന് അത് രണ്ടും ഒരുമിച്ച് രണ്ടടുപ്പിൽ നിന്ന് ഒരേ സമയം നമ്മളിത് വേവിക്കാൻ പോവുകയാണ് നമുക്ക് അതിലേക്ക് കടക്കാം നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം ഉപ്പ് കൂടിയിട്ട് വാഷ് ചെയ്തെടുക്കുക ഞങ്ങൾ രണ്ടടുപ്പിലാണ് ഇന്ന് പാചകം ചെയ്യുന്നത് നമുക്ക് ഒരടുപ്പിൽ കപ്പയും വെക്കണം ഒരടുപ്പിൽ പോട്ടിയും വേവാൻ വെക്കണം നമ്മൾ പോട്ടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടണം ഇത് വേവിക്കാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കണം കുറച്ച് വെള്ളം ചേർത്താൽ മതി കറി ഇത് വേകുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നമുക്ക് ഇത് രണ്ടും നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് രണ്ട് പാത്രം നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് തിളച്ച് അത് വെന്ത് കിട്ടും കപ്പയും പോട്ടിയും വേവിക്കാൻ ഇട്ടിട്ട് ഒരു മണിക്കൂറായി ഏകദേശം നമുക്ക് അതിൻ്റെ വേവൊന്ന് നോക്കാം നമ്മുടെ കപ്പ നല്ല തിളവൊന്ന് ഇതായി കിടക്കുകയാണ് വെന്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഉടച്ചെടുക്കേണ്ടതാണ് ഒന്നുകൂടി അത് വേവാനായിട്ട് നമുക്ക് അടച്ചില്ല ലേശം ഉപ്പ് കൂടി ചേർത്തിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് അടച്ചിട്ട് ഒന്നുകൂടി പോട്ടി വേവിക്കാനിട്ടത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് പോട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം മസാലയൊക്കെ ചേർത്ത് നമുക്കത് ഇറക്കി വെച്ച് ഇനി അതിൻ്റെ മസാല വെച്ചണം നമുക്ക് കുരുമുളകൊക്കെ ഇട്ടാണ് നമ്മൾ പോട്ടി വരട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിറക്കി വെച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാൻ അപ്പോഴേക്കും കപ്പ അവിടെ വെന്തോളൂ സാധാരണ എല്ലാവരും കുക്കറിലാണ് കപ്പ വേവിക്കുന്നത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അടുപ്പിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വേവിച്ചെടുത്തതാണിത് ഉദ്ദേശത്തിന് നന്നായിട്ട് തന്നെ കപ്പ വെന്തിട്ടുണ്ട് നമുക്ക് പോട്ടിയുടെ ഗ്രേവി നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ് ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂട്ടിട്ടൊന്ന് വഴറ്റണം അതൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തക്കാളി ഇത്തിരി വേപ്പില കുറച്ച് സവാള എല്ലാം കൂടെ ചേർത്ത് അത് ചേർത്ത് വഴറ്റുക വഴന്നൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്ക് പൊടികളെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടാം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ഒരു 10 പച്ചമുളക് ഒരു മുഴുവൻ വെളുത്തുള്ളി അതൊക്കെയാണ് നമ്മളിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് കിലോ പൊട്ടിക്കാണ് നമ്മൾ ഈ സാധനങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്
അതൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് തക്കാളിയും സവാളയും വേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞു വെച്ചിട്ടുള്ളത്, തക്കാളി, വേപ്പില ഇതൊക്കെയാണ് ചേർക്കേണ്ടത്. നമുക്ക് തക്കാളിയും വെപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായി വാടി ഒരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊട്ടി വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ വെള്ളം കൂടി ചേർത്ത് നമുക്ക് എന്നിട്ട് ആ മസാല വഴിച്ച് വേവിച്ച് ശേഷം അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള, തക്കാളി, ഇഞ്ചി, വെച്ചോളം എല്ലാം കൂടെ ഒരു വാടാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ഒരു വാടി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാര്യം നമ്മൾ മട്ടൻ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഉപ്പ് ചേർത്ത് അര സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ലേശം മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയും നമ്മൾ മട്ടനും ചേർത്ത് വേവിച്ചതാണ്. മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് കുറച്ച് വേണ്ടവർ എരിവ് കുറച്ച് വേണ്ടവരെങ്കിലും പച്ചമുളകും മുളകും എല്ലാം ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി ഇവിടെ, ഇനി ആ മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടി ഇവിടെ ചേർത്ത് കൊടുക്കണം. ഏകദേശം മസാലപ്പൊടി ഇവിടെ എല്ലാം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ മട്ടൻ പൊട്ടിക്കുള്ള മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടി കൂടെ ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കണം. എന്നാലേ ആ പൊട്ടിയിൽ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല വെന്ത് കിടക്കത്തുള്ളൂ. പൊട്ടി വേവിച്ചതാണ് എങ്കിലും നമുക്കൊന്നുകൂടി അടച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടി എന്തായാലും നമുക്കൊന്ന് നോക്കാം. ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ പൊട്ടി കറി. വേറെ അടുപ്പിൽ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. വേറെ അടുപ്പിലൊന്നും പാചകം ചെയ്ത ശീലം പോലും ഇല്ല. അടിപൊളി പൊട്ടി കറി റെഡിയായിട്ടുണ്ട്. നമുക്കിതിന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൂട്ടുകാരി ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് അവരെ കൊണ്ടാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ കപ്പ ഒന്ന് ഊറ്റിയെടുക്കണം. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് മാവ് അല്ല മാവ് പരുവായിട്ടുണ്ട്. നമുക്കത് കോരി ഊറ്റി വെക്കാം. ലേശം അത് തണുക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ പൊട്ടിക്കറിയും കൂട്ടി നമുക്ക് കഴിക്കാം. നമ്മുടെ മട്ടൻ പൊട്ടിയും കപ്പയും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടന്മാരിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാരെ ഇതൊന്ന് കൊടുക്കാം. അവർ പറയട്ടെ എന്തോ അഭിപ്രായമാണ്.
മട്ടൻ ചായയും കൂടി കുടിച്ച് അഭിപ്രായം എങ്ങനെയുണ്ട് ബാബാ മട്ടൻ പൊട്ടി പല സ്ഥാപനങ്ങളിൽ നിന്നും കഴിച്ചത് ഇതുപോലെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ പൊട്ടി നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ കപ്പ സൂപ്പറായിട്ട് മലബാർ കപ്പ കൃത്യമായി നല്ല പാകത്തിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ല ടേസ്റ്റിയായ വളരെയേറെ ടേസ്റ്റായ അപ്പം നമ്മുടെ മട്ടൻ പൊട്ടിയുടെ കപ്പയുടെ അഭിപ്രായം നമ്മുടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് സുലൈമാനി എന്ന് പറഞ്ഞാൽ നല്ല അക്ഷരാർത്ഥത്തിൽ സുലൈമാനി ഗ്യാസിലും തിളപ്പിച്ച ഇത്രയും ഒറിജിനാലിറ്റി കിട്ടും. ഗ്യാസിൽ തിളപ്പിക്കുന്നത് നമ്മൾ അടുപ്പയിൽ വെച്ച് വിറകില് നീയരിച്ച് കാപ്പി പിറ്റനാടൻ പല സ്ഥാപനങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. അതുമായി ഞങ്ങളുടെ വീഡിയോ കണ്ടെത്തിയ ഗസ്റ്റാണ് നമുക്ക് ഇത് നിൽക്കുന്നത്. നമുക്ക് അവരോട് എന്താന്ന് ചോദിക്കാതെ കഴിച്ചിട്ട് very nice, very delicious. All masalas, all ingredients are very nicely, it's very nicely cooked and all masalas are flavors are very nicely coming in the dish. എനിക്ക് ഇതിൽ നല്ല അഭിപ്രായം ഇനി വേറെ ഒന്നും ഇല്ലാന്നില്ല. You also eat and say you should eat. Really too good, too good. Too good. Very good. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഭവം നല്ല അടിപൊളി മട്ടൻ പൊട്ടിയും കപ്പയുമായിരുന്നു. അത് കഴിച്ചവരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതിന്റെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ ഞങ്ങളിൽ നിന്നും ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതും നിങ്ങൾ ക്ഷമിച്ച് പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസിൽ അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾക്ക് വീഡിയോയിൽ ഇടാൻ പറ്റൂ. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവീത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു അടിപൊളി വിഭവവുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരേക്കും ഏവർക്കും ഒന്നുകൂടി പുതുവത്സര ആശംസകൾ നേരുന്നു.